ഉദ്ദേശ പ്രസംഗ കേസിൽ പി സി ജോർജ് ജാമ്യ ഉപാധികൾ ലംഘിച്ച് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കേണ്ടെന്ന പോലീസ് തീരുമാനം. ജോർജിന് വീണ്ടും നോട്ടീസ് നൽകാനാണ് തീരുമാനം ഉള്ളത്. കെ അരുൺകുമാർ ചേരുകയാണ്. അരുൺ, ജോർജ് ജാമ്യവാദികൾ ലംഘിച്ചു എന്നായിരുന്നു പോലീസ് ആദ്യം പറഞ്ഞിരുന്നത്. ഇത് സംബന്ധിച്ച നിയമോപദേശം തേടിയിരുന്നു. കാരണം കഴിഞ്ഞ ഞായറാഴ്ച പി സി ജോർജിനോട് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ, അന്വേഷണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിൽ ഹാജരാകാനായി നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഈ പോലീസിന്റെ ആവശ്യം തള്ളുകയും തൃക്കാക്കരയിലേക്ക് പി സി ജോർജ് പോവുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി ജാമ്യം നൽകിയപ്പോൾ പറഞ്ഞിരുന്ന ഒരു ഉപാധി അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകുകയും സഹകരിക്കുകയും ചെയ്യണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പി സി ജോർജ് പോലീസിന്റെ നോട്ടീസ് തള്ളിക്കൊണ്ട് തൃക്കാക്കരയിലേക്ക് പോയത് ജാമ്യ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കാനായിരുന്നു തീരുമാനം. പക്ഷേ നിയമോപദേശം ലഭിച്ചത് വീണ്ടും നോട്ടീസ് നൽകാനായിരുന്നു. മാത്രമല്ല പോലീസ് ഒരു കാര്യം ഭയക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ളൊരു ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനാണ് അന്നേ ദിവസം തിരഞ്ഞുപിടിച്ച് നോട്ടീസ് നൽകിയത് എന്ന് ഹൈക്കോടതിയിൽ പി സി ജോർജ് ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കോടതിയിൽ നിന്നും എന്ത് തീരുമാനം വരും, ഒരു പരാമർശം വരുമോ എന്നൊരു ആശങ്കയും പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം വീണ്ടും ജാമ്യ ഉപാധികൾ ലംഘിച്ചു എന്ന് പറഞ്ഞു ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുന്നതിന് പകരം വീണ്ടും നോട്ടീസ് നൽകാനാണ്. ഒരുപക്ഷെ തിങ്കളാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷൻ ഇന്ന് തന്നെ പി സി ജോർജിന് നോട്ടീസ് നൽകാനാണ് സാധ്യത. ശരി, അരുൺകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.